ബി ജെ പിയുമായി ആത്മബന്ധം പുലർത്തുന്ന ചാനലെന്ന് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ ജനം ടി വിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ കൂടിയായ അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇന്ന് നിർണായകമായ ഒരു മൊഴി കൂടി പുറത്തുവരുന്നു. അത് സ്വപ്ന സുരേഷ് 108 പ്രകാരം അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴികളാണ്. ആ മൊഴികളിൽ സ്വപ്ന സുരേഷിന് അനിൽ നമ്പ്യാരുമായി ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും നേരത്തെ തന്നെ അവർ പരിചയക്കാരായിരുന്നുവെന്നും ഈ സംഭവം നടക്കുന്ന ജൂലൈ മാസം 5-ാം തീയതി അനിൽ നമ്പ്യാർ തന്നെ വിളിച്ചുവെന്നും തുടങ്ങി വിവാദമായ ഒട്ടേറെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ആ മൊഴികളിലുണ്ട്. ആ മൊഴികളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. നമുക്കൊപ്പം ഇന്ന് സി പി എം നേതാവും മുൻ എം പിയുമായ എം ബി രാജേഷ് ഒപ്പം ചേരുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്കൊപ്പം വി ടി ബൽറാം നമുക്കൊപ്പം ചേരും, കോൺഗ്രസ് നേതാവും എം എൽ എയും. ഒപ്പം ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി നേതാവും നമുക്കൊപ്പം തത്സമയം ചേരും. 3:50 നമ്മൾ ആരംഭിക്കും ഈ ചർച്ച. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഈ നിമിഷത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ അറ്റാഷയുടെ മൊഴി രേഖപ്പെടുത്തൽ അനിവാര്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. നേരത്തെ ഈ വിഷയം ചർച്ചയായിരുന്നു. എന്തുകൊണ്ട് അറ്റാഷയെ ചോദ്യം ചെയ്യുന്നില്ലെന്നും അറ്റാഷയെ രാജ്യം വിടാനിടയായ സാഹചര്യം എന്തെന്നും കേരളത്തിലെ ഭരണപക്ഷം അടക്കമുള്ളവരും സി പി എമ്മും നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ലഭിച്ച മൊഴികളിൽ അറ്റാഷയ്ക്കെതിരെ പരാമർശമുണ്ടെന്നും എൻ ഐ എ സംഘത്തെ ദുബായിലെത്തി മൊഴി രേഖപ്പെടുത്താൻ അനുവദിക്കണമെന്നും വിദേശ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഫൈസൽ ഫാരിദിന്റെ അടക്കം നാടുകടത്തൽ നടപടി വേഗത്തിലാക്കണമെന്നും ആവശ്യമുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില ട്വിസ്റ്റുകൾ സംഭവിക്കുന്ന ദിവസമാണിന്ന്. മൊഴി പുറത്തു വന്നിരിക്കുന്നു സ്വപ്ന സുരേഷിന്റെ. അതുമായി ബന്ധപ്പെട്ട് അനിൽ നമ്പ്യാർ കുരുക്കിലേക്ക് പോകുന്നു. കുരുക്ക് എന്ന വാക്കാണ് മാധ്യമങ്ങൾക്ക് പ്രിയമെങ്കിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചാൽ. ഇപ്പോൾ ഇത് അറ്റാഷയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എൻ ഐ എയുടെ അന്വേഷണത്തിന്റെ ഫലമായി വിദേശകാര്യ മന്ത്രാലയവും തീരുമാനിക്കുന്നു. എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ഒരു തീരുമാനത്തിന്? എന്താണ് വിദേശകാര്യ മന്ത്രാലയം ഈ തീരുമാനത്തിൽ ഈ ഘട്ടത്തിലെത്താൻ കാരണം? അരുൺ, ഈ തീരുമാനത്തിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തെ നയിച്ചത് പാർലമെന്ററി സമിതിയുടെ ഇടപെടലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഡൽഹിയിൽ പാർലമെന്ററി സമിതി, വിദേശകാര്യ പാർലമെന്ററി സമിതി ചേർന്നിരുന്നു. വിദേശകാര്യ പാർലമെന്ററി സമിതി ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തോട് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യ ദിവസം കഴിഞ്ഞ തവണ വിളിച്ചതിൽ നിന്ന് സമാനമായിട്ട് ആദ്യ ദിവസമായിട്ടുള്ള 16-ാം തീയതി കൂടുതൽ വിവരങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ വിവരങ്ങളില്ലാതെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഈ സമിതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ബി ജെ പി അംഗം കൂടിയായിട്ടുള്ള അൽഫോൻസ് കണ്ണന്താനം, ഒപ്പം എൻ കെ പ്രേമചന്ദ്രൻ തുടങ്ങി കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തങ്ങളുടെ സംശയങ്ങൾക്കും നിവർത്തി വരുത്തണം എന്നാണ് അവർ പറഞ്ഞത്. അതിന് അടിസ്ഥാനത്തിൽ വികാസ് സ്വരൂപ്, വിദേശകാര്യ സെക്രട്ടറി വികാസ് സ്വരൂപ് അവിടെ എത്തി. തുടർന്ന് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയറക്ടറും ഒപ്പം കസ്റ്റംസിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറും അടക്കമുള്ളവർ ആ പാർലമെന്ററി സമിതിക്ക് മുമ്പായി ഹാജരായി. ഈ ഘട്ടത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അനുമതി തേടിയില്ല എന്നതടക്കം പറഞ്ഞതെങ്കിലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടും എക്സ്ട്രഡീഷൻ പൂർത്തിയാക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള വിഷയങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ വൈകിപ്പിച്ച, ഏജൻസികൾ പലതവണ ആവശ്യപ്പെട്ട ഈ അറ്റാഷയെ ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിലേക്ക് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ചുവടുവെക്കുന്നത്. ഇതനുസരിച്ച് യു എ ഇ അറ്റാഷയ്ക്ക് എതിരായിട്ടുള്ള തെളിവുകൾ, വ്യത്യസ്ത മൊഴികൾ ഒക്കെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അറ്റാഷയെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്വീകരിക്കുന്ന ഒരു നിലപാട്. അറ്റാഷയിൽ നിന്ന് ചില വിവരങ്ങൾ എൻ ഐ എക്ക് അന്ന് ദുബായ് സന്ദർശിച്ച എൻ ഐ എക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് ഒന്നും കാര്യങ്ങൾ സാധിക്കില്ല, മറിച്ച് അറ്റാഷയിൽ നിന്നുള്ള മൊഴി ഏതെങ്കിലും തരത്തിൽ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നയപ്രതിനിധിയെ സ്വർണ്ണക്കടത്തുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ ഓഫൻസുമായി ബന്ധപ്പെടുത്തിയോ ചോദ്യം ചെയ്യണമെന്നൊരു അന്വേഷണ ഏജൻസി രാജ്യത്തിൽ ആവശ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആ അർത്ഥത്തിൽ കൂടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം വളരെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
നിശ്ചയമായും അരുൺ, കാരണം യു എ ഇയും ഇന്ത്യയുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ യു എ ഇക്ക് ഒരു വിധത്തിലുള്ള എതിർപ്പുകളും ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യയും ഇന്ത്യ നടത്തുന്ന അന്വേഷണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ യു എ ഇയും ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഏവർക്കും അതറിയാവുന്ന സാഹചര്യമാണ്. അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അറ്റാഷെ ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് പോയി. തുടർന്ന് അവർ ഈ അന്വേഷണ നടപടികളുമായി ചോദ്യം ചെയ്യലടക്കം സഹകരിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരാനോ കൂട്ടാക്കാത്ത ഒരു സാഹചര്യവും ഒക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ അല്പം മാറിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, അത് ഭീകരവാദമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന് വേണമെങ്കിൽ അല്പം സ്വരം ഘടിപ്പിച്ച് പറയാം. യു എ പോലെയുള്ള ഒരു രാജ്യത്തിന്, പ്രത്യേകിച്ച് ഈ എഫ് എ ടി എഫിൽ പാകിസ്ഥാനടക്കം തിരിച്ചടി ഒക്കെ നേരിടേണ്ടി വന്നൊരു സാഹചര്യമൊക്കെ കണക്കിലെടുക്കുമ്പോൾ, തങ്ങളുടെ രാജ്യത്തിൻ്റെ പക്ഷം അത് സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിലപാടിലേക്ക് യു എ ഇക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതൊരു നയതന്ത്ര സമ്മർദ്ദമാക്കി മാറ്റുന്ന വിധത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതനുസരിച്ച് ഈ അറ്റാഷയെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ല, മറിച്ച് അറ്റാഷയ്ക്കിടെ മൊഴിയെടുക്കാൻ ദുബായിൽ അവസരം ലഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരും. ഫൈസൽ ഫരീദിന്റെ കാര്യത്തിൽ ഈ എക്സ്ട്രഡീഷൻ നടപടികൾ പൂർണ്ണമായിട്ടും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ആ നടപടികൾ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ, വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എന്തായാലും വളരെ ബ്രേക്ക് ത്രൂ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഈ സംഭവ വികാസങ്ങളെ അറ്റാഷെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, അറ്റാഷെ എങ്ങനെ നാട്ടുകാരും മാധ്യമങ്ങളും അറിയാതെ രാജ്യം വിട്ടു തുടങ്ങിയ വലിയ ചോദ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള പരിഹാരമാകുന്നു. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ, വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. അറ്റാഷയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ ഏജൻസിക്ക് ദുബായിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഫൈസൽ ഫാരിദിനെ വിട്ടുകിട്ടാൻ വേണ്ടി എക്സ്ട്രഡീഷൻ ട്രീറ്റി സൈൻ ചെയ്ത് ആ പ്രവർത്തനം പൂർണ്ണമാക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ആയി നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കേണ്ടി വരും. ഈ പാഴ്സൽ വന്നത് അറ്റാഷയുടെ പേരിലാണ്. അറ്റാഷയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്നയാളാണ് സ്വപ്ന സുരേഷ്. അറ്റാഷയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ഓരോന്നോരോന്നായി മൊഴികളെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സ്വപ്ന സുരേഷിന്റെ അനിൽ നമ്പ്യാരുമായി ബന്ധപ്പെടുത്തിയുള്ള മൊഴിയിലും ഇതേ അറ്റാഷയുടെ പേരവിടെ ഉണ്ടായിരുന്നു. അറ്റാഷെ ഈ വന്നിരിക്കുന്നത് നയതന്ത്ര പാക്കേജ് അല്ല, പകരം അത് വ്യക്തിപരമായ പാക്കേജാണ് എന്ന രീതിയിൽ എഴുതണം എന്നാവശ്യപ്പെട്ടു എന്നാണ്, തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് സ്വപ്ന സുരേഷ് അനിൽ നമ്പ്യാറിനെ കുറിച്ച് കസ്റ്റംസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറ്റാഷയെ ചോദ്യം ചെയ്യണം എന്ന തീരുമാനം വിദേശകാര്യ മന്ത്രാലയം എടുക്കുമ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ആയി ഈ നിമിഷം ഈ വാർത്ത മാറുകയാണ്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ സി പി ഐ എം രംഗത്ത് വന്നിരിക്കുന്നു. കള്ളക്കടത്ത് നയതന്ത്ര ബാഗേജ് വഴി അല്ലെന്ന നിലപാട് ആദ്യം സ്വീകരിച്ചത് വി മുരളീധരനാണെന്നാണ് സി പി ഐ എം പറയുന്നത്. നയതന്ത്ര ബാഗിലല്ലെന്ന് പറയാൻ സ്വപ്നയോട് അനിൽ നമ്പ്യാർ നിർദ്ദേശിച്ചതായി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രതികൾക്ക് പരോക്ഷ നിർദ്ദേശം നൽകുകയാണോ മുരളീധരൻ ചെയ്തതെന്ന സംശയം ശക്തിപ്പെടുകയാണ് എന്നാണ് സി പി എം ഇപ്പോൾ വെളിപ്പെടുത്തുന്നതും സി പി എം ഇപ്പോൾ ആരോപിക്കുന്നതും. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. തനേഷ്, ഇന്ന് ഈ സ്വപ്ന സുരേഷിന്റെ മൊഴി വരുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കുള്ള മൂർച്ചയേറുമെന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. അത് മുരളീധരനിലേക്ക് തന്നെ പോകുന്നു ഈ ഈ പറയുന്ന ആരോപണങ്ങളുടെ കുന്തമുന. അതിപ്പോൾ സി പി എം ഉയർത്തിയിരിക്കുകയാണ്. എന്താണ് സി പി എം ഈ അനിൽ നമ്പ്യാർക്ക് എതിരെ എന്ന് നമുക്ക് പറയാവുന്ന ഈ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്? അരുൺകുമാർ, ജനം ടി വിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തത് സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് എന്നുള്ളതാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കള്ളക്കടത്ത് നടന്നത് നയതന്ത്ര ബാഗേജിലല്ലെന്ന് പറയാൻ അനിൽ നമ്പ്യാർ നിർദ്ദേശിച്ചതായി മാധ്യമങ്ങൾ പുറത്തുവിട്ട പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിന്റെ തുടക്കം മുതൽ ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര വിദേശ സഹമന്ത്രി വി മുരളീധരനാണ്. നയതന്ത്ര ബാഗേജ് ആണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും എൻ ഐ എയും വ്യക്തമാക്കിയിട്ടും നിലപാട് മാറ്റാൻ മുരളീധരൻ തയ്യാറാകാത്തതും ശ്രദ്ധേയമാണ് എന്നും ഈ സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മാത്രമല്ല പ്രതികൾക്ക് പരോക്ഷ നിർദ്ദേശം നൽകുകയാണോ മുരളീധരൻ ചെയ്യുന്നതെന്ന സംശയം ശക്തിപ്പെടുത്തുന്നതാണ് പുറത്തുവന്ന മൊഴിപ്പകർപ്പുകൾ ചെയ്യുന്നത്. ശരിയായ അന്വേഷണം നടന്നാൽ പലരുടെയും നെഞ്ചെടുപ്പ് കൂടുമെന്ന കാര്യം ഇപ്പോൾ കൂടുതൽ ശരിയായിരിക്കുന്നു. ഈ കേസിലെ പ്രധാന പ്രതിയായ സന്ദീപ് നായർ ബി ജെ പി പ്രവർത്തകനാണ്. ജനൻ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്ററുടെ ബന്ധം കൂടി പുറത്തു വന്നതോടെ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കാതെ ബി ജെ പി നേതൃത്വത്തിന് കൈകഴുകാനാവില്ല എന്നും സി പി ഐ എം ആരോപിക്കുന്നു. മാത്രമല്ല ജനം ടി വിക്ക് ബി ജെ പിയുമായി ബന്ധമില്ലെന്ന നുണപ്രചാരണം വഴി ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമം വിലപ്പോവില്ല. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ഉടൻ തന്നെ അനിൽ നമ്പ്യാരെ തള്ളിപ്പറഞ്ഞതോടെ ബി ജെ പിക്ക് എന്തോ മറച്ചുവെക്കാനുണ്ടെന്നത് വ്യക്തമായിരിക്കുകയാണ് എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. തനേഷ്, എന്തായാലും സി പി എമ്മിന് ഈ ഒരു ഘട്ടത്തിൽ
മുഖം രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ സ്വപ്ന സുരേഷിന്റെ മൊഴിപ്പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണമോ നമ്മൾ അപമാനിക്കാൻ. സമ്മർദ്ദം അല്പം കുറയുന്നു, ഇനി ആക്രമണം ബി ജെ പിയുടെ നേരെ തിരിച്ചുവിടാൻ സി പി എം തയ്യാറാവുന്നു ഈ ഘട്ടത്തിൽ. പക്ഷേ അപ്പോഴും ശിവശങ്കറിനെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമായി തന്നെ തുടരുന്നു. സരിത്തുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഇന്ന് ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഉറക്കം കെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾക്കെല്ലാം ഇടയിലും സി പി എമ്മിന് ഒന്ന് റിലാക്സ് ചെയ്യാൻ, ആക്രമണം കൂട്ടാൻ ഉള്ള ആത്മവിശ്വാസം നൽകുന്നതായി മാറുകയാണോ ഈ സ്വപ്ന സുരേഷിന്റെ ഈ മൊഴിപ്പകർപ്പ്? തീർച്ചയായും സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും തുടക്കം മുതൽ തന്നെ എടുത്തിരിക്കുന്ന നിലപാട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വസ്തുതകൾ പുറത്തു വരുമ്പോൾ കുന്തമുന ആർക്കു നേരെ തിരിയുമെന്നത് കാത്തിരുന്നു കാണാം എന്നുള്ളത് തന്നെയായിരുന്നു. ഇക്കാര്യത്തിൽ ഒന്നും ഒളിച്ചു വെക്കാനല്ല എന്നുള്ള നിലപാടാണ് ആദ്യം മുഖ്യമന്ത്രിയും പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന നേതൃത്വവും എടുത്തത്. അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തെ, അതായത് അനിൽ നമ്പ്യാറിനെതിരെ ഇപ്പോൾ സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്ന മൊഴിപ്പകർപ്പ് പുറത്തു വന്നതോടെ ആ ഒരു സംഭവത്തെ ആയുധമാക്കുന്നത്. ഏതായാലും കൂടുതൽ ആക്രമണം ബി ജെ പിക്ക് നേരെയും പ്രത്യേകിച്ച് വി മുരളീധരന് നേരെയും തിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും സി പി ഐ എമ്മിന്റെ ഇനിയുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ തന്നെയായിരിക്കും ആവിഷ്കരിക്കുക. ഏതായാലും അത് അങ്ങനെ തന്നെയാണ്. അതായത് സ്വർണ്ണക്കടത്ത് നടന്നത് നയതന്ത്ര ബാഗേജ് അല്ലെന്ന് പറയാൻ അനിൽ നമ്പ്യാർ നിർദ്ദേശിച്ചു എന്ന വിവരം സ്വപ്ന പുറത്ത് വിടുന്നു. അത് നേരത്തെ മുതൽ തന്നെ വി മുരളീധരൻ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. എൻ ഐ എയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പറഞ്ഞിട്ടും ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ വി മുരളീധരൻ തയ്യാറായിട്ടില്ല. ഇതൊക്കെ സംശയങ്ങൾക്ക് ഇടം നൽകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് വി മുരളീധരനിലേക്ക് ഈ സംശയത്തിന്റെ കുന്തമുന എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി ഐ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് വളരെ കൃത്യമായും വളരെ ഷാർപ്പായുമുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ദാറ്റ്സ് ക്ലിയർ തനേഷ് തമ്പി, വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ് തനേഷ് തമ്പി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സി പി എമ്മിന്റെ നിലപാട് ഇപ്പോൾ ഈ സ്വപ്ന സുരേഷിന്റെ മൊഴിപ്പകർപ്പുമായി ബന്ധപ്പെട്ട് വി മുരളീധരനെതിരെ നിലപാട് തിരിക്കുക, ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടുക എന്നതാണ് സി പി എം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും സി പി എമ്മിന് ബി ജെ പിക്കെതിരെ ആക്രമണം നടത്താനുള്ള ആത്മവിശ്വാസം പകരുന്നതായി മാറുന്നു. പക്ഷേ അപ്പോഴും ഓർമ്മിക്കേണ്ടത് അതൊരു പ്രതിയുടെ മൊഴിപ്പകർപ്പ് മാത്രമാണ്. ഇതിനു വേണ്ടുന്ന തെളിവുകളോ അനിൽ നമ്പ്യാർ ഇത്തരത്തിൽ പറഞ്ഞു എന്നതിനെ ആധാരമാക്കിയുള്ള മറ്റ് തെളിവുകളൊന്നും തന്നെ അന്വേഷണ ഏജൻസിയുടെ കയ്യിലില്ല എന്നതുകൂടി നമ്മൾ അറിയണം. ഇതെല്ലാം പാർട്ടികളുടേതായ അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടേതായ നിരീക്ഷണങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി മാത്രമാണ്. ആ മൊഴിയിൽ തന്നോട് അനിൽ നമ്പ്യാർ ആവശ്യപ്പെട്ടതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം പ്രതിയുടെ മൊഴി എന്നതിനപ്പുറത്തേക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്നുള്ളത് അന്വേഷണ ഏജൻസി വരും ദിവസങ്ങളിൽ വ്യക്തമാക്കണം. അതിനുശേഷം മാത്രമേ അനിൽ നമ്പ്യാർ കുറ്റക്കാരനാണ് എന്ന് നമുക്ക് വിധിക്കാൻ കഴിയുകയുള്ളൂ. ഈ നിമിഷത്തിൽ അനിൽ നമ്പ്യാർ ഒരു ആരോപണ വിധേയൻ പോലുമല്ല. കാരണം ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ മൊഴിപ്പകർപ്പിൽ ആ പേര് പറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അത് ഒരു പ്രതിയുടെ മൊഴിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് എത്രമാത്രം സാങ്കത്യമുണ്ട് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികൾ കൂടുതൽ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ സംഭവം നടക്കുന്ന ജൂലൈ 5-ാം തീയതി 2 ഫോൺ കോളുകൾ പോയിട്ടുണ്ട്. ആ ഫോൺ കോളുകൾ നിർണായകവുമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് കൂടി ഇന്ന് സംഭവിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് അരുൺ തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് എടുത്തു കൊടുത്ത സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾക്ക് താൻ ഫ്ളാറ്റ് എടുത്തു കൊടുത്തതെന്ന് നേരത്തെ അരുൺ ബാലചന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി സഹിന ആന്റണി ചേരുന്നു. സഹിന ആന്റണി, നേരത്തെ അരുൺ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ സാധ്യത? ചോദ്യം ചെയ്യൽ എവിടം വരെ എത്തിക്കഴിഞ്ഞു, അവസാനിച്ചുവോ? അരുൺ, ഉച്ചയ്ക്ക് 12:30 ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ ആയിട്ടുള്ള അരുൺ ബാലചന്ദ്രനാണ് കേസിലെ മുഖ്യ പ്രതികളായ സ്വപ്ന, സരിത, സന്ദീപ് എന്നീ 3 പേർക്കും തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കാൻ ഫ്ളാറ്റ് എടുത്ത് നൽകിയത്. ഇത് മുൻ ഐ ടി സെക്രട്ടറി ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളൊരു മൊഴി മുൻപ് തന്നെ അരുൺ ബാലചന്ദ്രൻ കസ്റ്റംസിന് നൽകിയിരുന്നു. എന്നാൽ കൂടിയും ഒരിക്കൽ കൂടി ഇയാളുടെ മൊഴി പരിശോധിക്കാൻ വേണ്ടിയാണ് കസ്റ്റംസ് അരുൺ ബാലചന്ദ്രനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് അരുൺ. റൈറ്റ്. സഹിനാന്റണി, ഇതിൽ ഓരോരോ കഥാപാത്രങ്ങൾ ഓരോരോ നിമിഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വിചിത്രമായ കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹിന അറിയാവുന്നതുപോലെ ഇതിന്റെ തുടക്കത്തിൽ സ്വപ്ന സുരേഷ്, പിന്നീട് ശിവശങ്കർ, പിന്നീട് അരുൺ ബാലചന്ദ്രൻ, അതിനിടയിൽ സന്ദീപ്, സരിത്ത്, ഏറ്റവും ഒടുവിൽ അനിൽ നമ്പ്യാർ വരെ എത്തി നിൽക്കുന്നു. ഇതിൽ ഇന്ന് ഈ അരുൺ ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഏത് തരത്തിലാവും ശിവശങ്കറിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്, ഈ കേസിൽ നിർണായകമാകാൻ സാധ്യതയുള്ളത്?
സ്വാഭാവികമായി പ്രതികൾ താമസിച്ചിരുന്നതും ഒപ്പം തന്നെ ഈ സ്വർണക്കള്ളക്കടത്തിന്റെ മുഖ്യ കേന്ദ്രമായി കസ്റ്റംസും NIA കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിലയിരുത്തുന്നത് തിരുവനന്തപുരത്ത് ഇവർ വാടകയ്ക്ക് താമസിച്ച ഫ്ളാറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എടുത്തു നൽകിയത് എന്നുള്ളൊരു മൊഴി അത് നിർണായകമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അരുൺ ബാലചന്ദ്രൻ മൊഴി നൽകിയിരുന്നത് ഇത് MC ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇത്തരത്തിലൊരു ഫ്ളാറ്റ് എടുത്ത് വാടകയ്ക്ക് എടുത്തു നൽകിയത് എന്നുള്ള മൊഴിയായിരുന്നു. ഒരുപക്ഷെ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കസ്റ്റംസിനെ വീണ്ടും ശിവശങ്കറിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അരുൺ റൈറ്റ്, എന്തായാലും അത്തരത്തിൽ അരുൺ ബാലചന്ദ്രന്റെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.